നമസ്കാരം. വയനാട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെതിരായ ക്രൂരമായ റാഗിങ്ങും അതിനുശേഷമുള്ള കൊലപാതകവും കേട്ട് നടുങ്ങാത്തവരില്ല. ഒരുപക്ഷെ നമ്മൾ മുമ്പ് കേട്ടിട്ടില്ലാത്ത വിധം ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിശയപ്പെടുകയും ഉൾഭയം കൊണ്ട് കിടിലം കൊള്ളുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള അതിക്രൂരമായ കൊലപാതകം. ഏറ്റവും പ്രധാനം, ഈ റാഗിങ് കൊലപാതകത്തിൽ പ്രതികളായവരുടെ പശ്ചാത്തലമാണ്. പ്രതികളായവരിൽ 4 പേർ SFI-ക്കാരാണ്. കേരളത്തിൽ രാഷ്ട്രീയ വിദ്യാഭ്യാസം ഏറ്റവും കൂടുതൽ നടന്നു വന്നിരുന്നു എന്ന് നമ്മൾ കരുതുന്ന ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ആത്മപരിശോധന നടത്താനുള്ള ഒരു അവസരമായി ഇത് മാറുകയാണ്. ക്രൂരമായ ഒരു കൊലപാതകത്തിൽ പ്രതികളാകുന്ന ആളുകൾ എങ്ങനെ ഈ രാഷ്ട്രീയ സംഘടനയുമായി ബന്ധപ്പെടുന്നു, അവരുടെ പ്രവർത്തനത്തിൽ എങ്ങനെ അടുക്കുന്നു എന്നുള്ള കാര്യം ആലോചിക്കേണ്ടതാണ്. ഒരു പക്ഷേ ഇതിനു മുമ്പ് പരിചയമില്ലാത്ത തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം എന്ന് തന്നെ പറയേണ്ടി വരുന്നു. ക്യാമ്പസിലെ രാഷ്ട്രീയ പ്രവർത്തനം പലപ്പോഴും റാഗിങ്ങിനെതിരായ പ്രവർത്തനം പോലുമായി മാറിയ കാലമുണ്ടായിരുന്നു. റാഗിങ്ങിന്, ക്രൂരമായ റാഗിങ്ങിന് വിധേയമാകുന്ന ആളുകൾ രാഷ്ട്രീയ സംഘടനയിൽ, വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനയുടെ നേതാക്കളെയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെയും ആശ്രയിക്കുന്ന കാലമൊക്കെ നമ്മുടെ അധിക ദൂരമല്ലാത്ത കാലമാണ്. എന്നാൽ ഇന്ന് ഒരു കോളേജിലെ റാഗിങ്ങിന് വിധേയനായി ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ട സമയത്ത് അതിൽ പ്രതികളായിരിക്കുന്നത് ഒരു SFI-യുടെ വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തകരാണ്, ഭാരവാഹികളാണ് എന്നുള്ളത് നമ്മെ ചിന്തിപ്പിക്കുകയാണ്. ഈ സാഹചര്യം ഇന്ന് കേരളം നേരിടുകയാണ്. ഈ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ മനസ്സ് ഒന്നാകെ ഈ സംഭവത്തിനെതിരെ പ്രതികരിക്കുകയാണ്. SFI എന്ന വിദ്യാർത്ഥി സംഘടനയുടെ വെറ്ററിനറി കോളേജിലെ പ്രധാന ഭാരവാഹികൾക്കെതിരെ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികൾ ഉൾപ്പെടെയുള്ള, അതിന് മുകളിൽ അവർക്ക് ആശീർവാദം നൽകുന്ന എല്ലാ കാര്യങ്ങളിലും അവർക്കൊപ്പം നിൽക്കുന്ന ആളുകളെ പോലും തള്ളിപ്പറയുകയും കേസിൽ പ്രതിയാകുന്നതിനനുസരിച്ച് നടപടി സ്വീകരിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ മനസ്സ് ഒന്നാകെ, അത് CPI ഉൾപ്പെടെ പോകുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. എങ്കിലും അവിടെ നടന്ന സംഭവം നമ്മുടെ മനസ്സിൽ നിന്ന് പോവുകയില്ല, അതൊരു ഉൾഭയം നിലനിർത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ 2 ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ആദ്യം ഈ സംഭവത്തിൻ്റെ നടുക്കത്തിലുണ്ടായ പ്രതികരണങ്ങൾ നമ്മൾ അവതരിപ്പിക്കും. അതിനുശേഷം ഈ സംഭവം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന ഘട്ടത്തിൽ CPIന് മേലുള്ള കടുത്ത ആഘാതമായി, പ്രഹരമായി മാറുന്നത് എങ്ങനെ എന്ന് നമ്മൾ പരിശോധിക്കും. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. ശ്രീജിത്ത് ദിവാകരൻ്റെ പ്രതികരണം പ്രസക്തമായി ഞാൻ കരുതുന്നു. അത് ആദ്യം അവതരിപ്പിക്കുകയാണ്. ആൾക്കൂട്ടങ്ങളുടെ അധികാരമാണ് റാഗിങ്. വയനാട്ടിലെ വെറ്ററിനറി കോളേജിലെ അതിക്രൂരമായ റാഗിങ്ങിൻ്റെയും തുടർന്നുണ്ടായ കൊലപാതകത്തിൻ്റെയും വിശദാംശങ്ങൾ സൃഷ്ടിക്കുന്ന ഉൾഭയം ചെറുതല്ല. 3 ദിവസം കോളേജിൻ്റെ വിദ്യാർത്ഥികളുടെ മുന്നിൽ നടന്ന പൈശാചികമായ ആക്രമണം ഒന്നും പുറത്തു പറയാത്ത വിദ്യാർത്ഥികളും അധ്യാപകരും ഉള്ള ആ സ്ഥാപനമൊന്നും ലോകത്തിൽ ആവശ്യമേ ഇല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ ആധാരമാക്കിയുള്ള ന്യൂസ് മിനിറ്റിൻ്റെ വാർത്ത വായിച്ചാൽ നമുക്ക് നമ്മളോട് തന്നെ വെറുപ്പ് തോന്നും. ആ യുവാവ് മരിക്കുന്നതിന് മുമ്പ് കടന്നുപോയിട്ടുണ്ടാകാനിടയുള്ള വേദനകളും നിസ്സഹായതയും ആലോചിച്ചാൽ നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്നതിൽ പോലും അപമാനമുണ്ടാകും. ഇതിനുത്തരവാദികൾ പരമാവധി ശിക്ഷയ്ക്ക് അർഹരാണ്. അതിലെ പ്രതികളായ SFI-ക്കാർ, അവർ വഹിച്ചിരുന്ന സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്ത ആളുകൾ പോലും സംഘടനയിൽ തുടരാൻ യോഗ്യരല്ല. മനസാക്ഷിയും കരുണയുമില്ലാത്ത ഇത്രയും ഭയാനകമായ ക്രൂരതകൾ ചെയ്യാൻ സാധിക്കുന്നവരൊക്കെ വിദ്യാർത്ഥി സംഘടനകൾക്കെന്നല്ല, മനുഷ്യവർഗത്തിന് തന്നെ അപമാനമാണ്. ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്കാകണം. അധികാരവും ആൾക്കൂട്ടവും ഉണ്ടെങ്കിൽ ദുർബലനായ ഒരാൾക്ക് നേരെ എന്തു ചെയ്യാം എന്നത് ഫാഷിസത്തിൻ്റെ രീതിയാണ്. രാജീവ് രാമേന്ദ്രൻ്റെ പ്രതികരണം ഇങ്ങനെയാണ്. റാഗിങ്ങിൻ്റെ അടിസ്ഥാനം തന്നെ ദുർബലർക്ക് മേലുള്ള അധികാര സ്ഥാപനമാണ്. ശാരീരിക അതിക്രമം എത്രത്തോളം ഉണ്ടായി എന്നതോ, അതിനിരയായ ആൾ സ്വയം ജീവനെടുത്തതാണ് എന്നതോ പ്രസക്തമേ അല്ല. വയനാട്ടിലെ വെറ്ററിനറി കോളേജിൽ സിദ്ധാർത്ഥ് എന്ന യുവാവ് നേരിട്ടത് അറിഞ്ഞിടത്തോളം മാരകമായ ഹിംസയാണ്. ഉത്തരവാദികൾ വിട്ടുവീഴ്ചയില്ലാതെ വിചാരണ ചെയ്യപ്പെടണം. SFI-ക്കാരല്ല ആരായാലും അവർക്ക് പരമാവധി ശിക്ഷയും ഉറപ്പാക്കണം. അതിൽ വേറെ വർത്തമാനമൊന്നുമില്ല. കുറേ കാലം മുമ്പ് മോഹൻലാൽ നായകനായ അമൃതം ഗമയ എന്നൊരു സിനിമ മലയാളത്തിൽ ഇറങ്ങിയിരുന്നു. നമ്മുടെയൊക്കെ മനസ്സിൽ ഉൾക്കിടലമുണ്ടാക്കും വിധം റാഗിങ്ങിന് ഇരയായ ഒരു വിദ്യാർത്ഥിയുടെയും അതിനുശേഷം നിരവധി പേരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അനുരണനങ്ങളുടെയും കഥയാണ് അമൃതം ഗമയ. അമൃതംഗമയ വെറും സിനിമയാണ് എന്ന് കണ്ട് തള്ളിക്കളഞ്ഞവർ നിരവധിയുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ചില വിദ്യാലയങ്ങളിൽ അന്നൊക്കെ നടന്നിരുന്ന ക്രൂരമായ റാഗിങ്ങിൻ്റെ കൃത്യമായ കഥയാണ് ആ സിനിമ പറഞ്ഞിരുന്നത്. അതേസമയം തന്നെ കാലം മാറുന്നതിനനുസരിച്ച്, മനുഷ്യൻ പരിഷ്കൃത മനുഷ്യനാകുന്നതിനനുസരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതിനനുസരിച്ച മാറ്റങ്ങളുണ്ടായി. ഇന്ന് ഈ 2024 നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തത്രയും വലിയ കുറ്റകൃത്യമാണ് റാഗിങ് എന്ന് വിളിക്കുന്നവർ അതിനെ അങ്ങനെയല്ല, കുറ്റകൃത്യമായി തന്നെ കരുതേണ്ടതുണ്ട്. അത്ര ക്രൂരമായ, മാരകമായ കുറ്റകൃത്യമാണ് വയനാട് വെറ്ററിനറി കോളേജ് ഹോസ്റ്റലിൽ നടന്നത്. അതിനെക്കുറിച്ച് ഡോക്ടർ ജിനേഷ് PS പ്രതികരണം കൂടി നോക്കാം. ക്രൂരമായ ആൾക്കൂട്ടമർദ്ദനത്തിൻ്റെ വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ 2024 കേരളത്തിലെ ഒരു കോളേജ് ക്യാമ്പസിൽ ഇങ്ങനെ സംഭവിക്കുന്നത് ഞെട്ടിക്കുന്നതാണ്. ഒരു വിദ്യാർത്ഥിയെ കൂട്ടം ചേർന്ന് ആക്രമിക്കാൻ ഇവരാരാണ്?
അതിന് ഇവർക്ക് ആരാണ് അധികാരം നൽകിയത്? ഒരു വിദ്യാർത്ഥിയെ ബാച്ച്മേറ്റ്സും സീനിയേഴ്സും ചേർന്ന് ക്രൂരമായി മർദ്ദിക്കാനും ടോർച്ചർ ചെയ്യാനും സാധിക്കുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലെ ഒരു ക്യാമ്പസിൽ ഉണ്ട് എന്നത് ചിന്തിക്കാൻ തന്നെ ഞെട്ടലാണ്. ഈ ക്രൂരത നടക്കുമ്പോൾ പ്രതികരിക്കാൻ ക്യാമ്പസിൽ ആരും തയ്യാറാവുന്നില്ല, ഇതൊന്നും പുറത്തറിയുന്നുമില്ല. കേരളത്തിലെ ഒരു പ്രൊഫഷണൽ കോളേജിൽ ഇങ്ങനെ നടക്കുന്നു എന്നത് ആലോചിക്കുമ്പോൾ വീണ്ടും ഞെട്ടലാണ്. രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് സിദ്ധാർത്ഥ്. ഒരു പ്രൊഫഷണൽ കോളേജ് ക്യാമ്പസിൽ നടന്ന റാഗിംഗ് മാത്രമാണ് ഇത് എന്ന് തോന്നുന്നില്ല. സാങ്കേതികമായി നിയമപരമായി റാഗിങ്ങിൻ്റെ പരിധിയിൽ വരില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഈ ടോർച്ചറിൻ്റെ വിവരങ്ങൾ പുറത്തു പറയാൻ കേരളത്തിന് വെളിയിൽ നിന്ന് വന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ വേണ്ടി വന്നു. ഒരു ക്രൂരമായ ടോർച്ചറിനെ മൗനം കൊണ്ട് പിന്തുണച്ചവരെക്കുറിച്ച് എന്ത് പറയാൻ? ഈ സോഷ്യൽ മീഡിയ കാലത്ത് പോലും വിവരങ്ങൾ പുറത്തറിയുന്നില്ല. അപ്പോൾ എന്തായിരിക്കും അവിടെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരുന്നത്? സാധാരണഗതിയിൽ ഒരു ക്യാമ്പസിൽ ഇങ്ങനെ സംഭവിക്കില്ല. വാർത്തയിൽ വരുന്നതുപോലും സംഭവം ഒരു ക്യാമ്പസിൽ നടന്നാൽ പല തലങ്ങളിൽ നിന്നുള്ള ഇടപെടൽ ഉണ്ടാവും. അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും ഒക്കെ എതിർപ്പുകൾ ഉയരും. പക്ഷേ ഇവിടെ ഡീനടക്കമുള്ള ഉന്നത അധികാരികൾ എന്താണ് ചെയ്തത്? നിയമ നടപടി, പോലീസ് നടപടിയും സസ്പെൻഷനും നേരിടുന്നവരിൽ SFI യൂണിറ്റ് ഭാരവാഹികൾ അടക്കമുണ്ട്, കോളേജ് യൂണിയൻ പ്രതിനിധികൾ അടക്കമുണ്ട്. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും പരിഹാരം കാണുകയും ചെയ്യാൻ കടമയുള്ളവരാണ് വിദ്യാർത്ഥി സംഘടനകളും കോളേജ് യൂണിയനും. അതിനായി കോളേജിലെ ആഭ്യന്തര സമിതികളുടെയും അധ്യാപകരുടെയും ശ്രദ്ധ ക്ഷണിക്കാനും അതുകൊണ്ട് പരിഹാരമായില്ലെങ്കിൽ നിയമപരമായി വഴികൾ തേടാനും കടമയും ഉത്തരവാദിത്വവും ഉള്ളവരാണ് അവർ. അവരും ഈ ആൾക്കൂട്ട ആക്രമണത്തിന്റെ ഭാഗമാകുന്നു. എന്താണോ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവും കോളേജ് യൂണിയനും ചെയ്യേണ്ടിരുന്നത്, അതിന് നേർ വിപരീതമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതീവ ഖേദകരം. ഇത്തരത്തിലുള്ള യൂണിറ്റുകളും യൂണിയനുകളും എന്തിനാണ്? ജനാധിപത്യത്തിൽ ഊന്നിയ ഇടപെടലുകൾ മാത്രമാണ് നമ്മുടെ കലാലയങ്ങളിൽ ഉണ്ടാവേണ്ടത്. ഇനിയൊരു സിദ്ധാർത്ഥ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൂടാ. ഈ കേസിലെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും എന്ന് ഉറപ്പാക്കണം. ഇനി ഇത് ആവർത്തിച്ചുകൂടാ. ഇതിന് കാരണക്കാരായവരെല്ലാം ശിക്ഷിക്കപ്പെടണം. മനസ്സിനെ നടുക്കുന്ന സംഭവമാണ്. ഓരോ മനുഷ്യനും ഈ വാർത്ത കേട്ടാൽ ഉറക്കം വരാത്ത നിലയിലേക്ക് എത്തപ്പെടും. ഒരുപക്ഷേ നമ്മൾ ഉത്തരേന്ത്യയിൽ കാണുന്ന സംഭവങ്ങൾക്ക്, ആൾക്കൂട്ട ആക്രമണങ്ങൾക്ക് സമാനമാണ്. ഇനി ഇതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം നോക്കിയാൽ, ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന സമൂഹത്തിലേക്കാണ് ഈ വാർത്ത വരുന്നത് തന്നെ. ഒരുപക്ഷേ ഇതിനു മുമ്പ് ഇല്ലാത്ത വിധത്തിൽ കേരളത്തെ നാണം കെടുത്തുന്ന നടുക്കുന്ന സംഭവം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPIMനെ പ്രതിക്കൂട്ടിലാക്കുന്ന കനത്ത പ്രഹരമായി കൂടി ഈ സംഭവം മാറുകയാണ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയ സംഘടനകൾ മുഴുവൻ ഈ വിഷയം ഏറ്റെടുത്ത് കഴിഞ്ഞു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കൂടി ഈ സംഭവത്തിൽ കടുത്ത പ്രതികരണവുമായി രംഗത്തെത്തിയത് ഇതിൻ്റെ രാഷ്ട്രീയ തലം മാറ്റും. CPIMനെ പ്രതിരോധത്തിലാക്കുന്ന വിധത്തിലേക്കുള്ള ആരോപണങ്ങളാണ് AICC ജനറൽ സെക്രട്ടറിയും ഉന്നയിക്കുന്നത്. KC വേണുഗോപാലിൻ്റെ പ്രതികരണം ശ്രദ്ധേയമാണ്. അതുകൂടി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഉത്തരേന്ത്യയിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന ആൾക്കൂട്ട ആക്രമണങ്ങൾ കേരളത്തിൽ നടക്കില്ലെന്ന് നമ്മൾ അഭിമാനം കൊള്ളാറുണ്ട്. എന്നാൽ ആൾക്കൂട്ട ആക്രമണത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സിദ്ധാർത്ഥിൻ്റെ കൊലപാതകം. 3 ദിവസത്തോളം വെള്ളം പോലും കൊടുക്കാതെ ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി ആക്രമിക്കുക, അവസാനം ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെടുക. SFIയിൽ ചേരാൻ വിസമ്മതിച്ചതിനാലാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായതെന്ന് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ പറഞ്ഞതായി KC വേണുഗോപാൽ ആരോപണം ഉന്നയിക്കുന്നു. നമ്മുടെ ഹോസ്റ്റലുകളൊക്കെ പാർട്ടി ഗ്രാമങ്ങളായി മാറി. പഠിക്കാൻ മിടുക്കനായ സിദ്ധാർത്ഥിനെ SFIയുടെ ഭാഗമാക്കാൻ കഴിയുന്നില്ലെന്ന സാഹചര്യത്തിലാണ് പൈശാചിക കൊലപാതകം നടത്തിയത്. ക്യാമ്പസുകളിൽ റാഗിംഗ് നിയമമൂലം നിരോധിച്ചിട്ടുണ്ട്. SFI ക്യാമ്പസുകളെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെപ്പോലെ ആൾക്കൂട്ട ആക്രമണത്തിൻ്റെ വേദികളാക്കി. ഇതിനെതിരെ നടപടിയെടുക്കാനോ അവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറം ലോകത്തോട് പറയാനോ അധ്യാപകരോ ഡീനോ തയ്യാറാകുന്നില്ല. നിർഭയമായി ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങൾ തുറന്നു പറയാൻ അധ്യാപക സമൂഹം തയ്യാറാകണം. അവരും പ്രതിക്കൂട്ടിലാണ്. SFI ഒരു ക്രിമിനൽ സംഘമായി വളർന്നു വരാനുള്ള സാഹചര്യം ഒരുക്കിയത് പിണറായി വിജയനാണ്. SFIയെ ക്രിമിനൽ സംഘമാക്കി വളർത്തി തൻ്റെ അഴിമതിയും രാഷ്ട്രീയ ജീർണതയും സർക്കാരിൻ്റെ ചീത്തപ്പേരും മറച്ചു പിടിക്കാൻ ഉപയോഗിക്കുകയാണ് പിണറായി വിജയൻ. അക്രമകാരികൾക്കും ക്രിമിനലുകൾക്കും ജീവൻ രക്ഷാ പരിവേഷം നൽകി. അക്രമം നടത്തി വന്നാൽ അവരെ മാലയിട്ട് സ്വീകരിച്ച് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുക്കുന്ന മുഖ്യമന്ത്രിയും CPIMഉം സിദ്ധാർത്ഥൻ്റെ കൊലപാതകം അടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിപട്ടികയിലാണ്. CPIMന്റെ ക്രിമിനൽ കൂട്ടങ്ങളുടെ മുന്നിൽ ഭിക്ഷയാചിച്ച് നിൽക്കേണ്ട ഗതികേടിലാണോ കേരളീയ സമൂഹത്തിലെ ജനാധിപത്യ സ്വാതന്ത്ര്യം? KC വേണുഗോപാലിൻ്റെ പ്രതികരണം ശ്രദ്ധേയമാവുന്നത് തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ ഒരു ദേശീയ നേതാവ് പ്രതികരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. സ്വാഭാവികമായും വയനാട്ടിലേക്ക് ഇനി രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ അദ്ദേഹത്തിനും ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടി വരും. ദേശീയ തലത്തിൽ തന്നെ പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് സമാനമായി കേരളത്തിൽ CPIM നിൽക്കുന്നു
ചെയ്യുന്നു എന്നുള്ള പ്രചാരണത്തിനാണ് കോൺഗ്രസ് നേരത്തെ തന്നെ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഈ സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് അവർക്ക് കുറച്ചുകൂടി മേൽക്കൈ കിട്ടുന്ന വിധത്തിലുള്ള പ്രചാരണത്തിലേക്ക് കടക്കാനും ഇടയുണ്ട്. CPM ഈ സംഭവത്തെ കൃത്യമായി പ്രതിരോധിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇതിൻ്റെ രാഷ്ട്രീയ മാനം. അതിനൊക്കെ അപ്പുറത്ത് ഒരു വിദ്യാർത്ഥി, വലിയ ഭാവിയുള്ള ഒരു വിദ്യാർത്ഥി ഇത്ര ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. മലയാളിക്ക് മുന്നിൽ കേരളത്തിൽ ഇങ്ങനെയൊരു സംഭവം ഇനി ഉണ്ടാകാതിരിക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത്. അവർ SFI-ക്കാരായാലും മറ്റേത് സംഘടനാ പ്രവർത്തകരായാലും മറ്റേത് തലത്തിലുള്ള ആളുകളായാലും നിയമം കൃത്യമായി പ്രവർത്തിക്കുക തന്നെയാണ് വേണ്ടത്. അതിനപ്പുറത്ത് ഇനി ഒരിക്കലും ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളും വേണം. നന്ദി, നമസ്കാരം.